ആക്ഷൻ ഞാൻ പറയണ്ട, സ്ക്രിപ്റ്റ് വേണം, ക്യാഷും വേണം. ആകെ വേണ്ടുന്നത് ഒരു തൊപ്പി, പിന്നെ ഒരു കണ്ണാടി, പിന്നെ ആക്ഷൻ വിട്ട് കളയണം. നിങ്ങൾ ഒരു കൃക്കുമല്ലേ? ആക്ച്വലി ഒറ്റ ദിവസം കൊണ്ട് കാശ് ചെലവില്ലാതെ കഷ്ടപ്പാടൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ദുഷിച്ചുകൊണ്ട് എങ്ങനെ ഒറ്റ ദിവസത്തിൽ യൂട്യൂബിൽ പ്രഗുമനാവാം, വൈറലാവാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അതിനുള്ള കുറച്ച് ടിപ്സ്. അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ സംസാരമാണ്. അതായത് ഒരു സ്കെയിലും പെൻസിലും എടുക്കണം, എന്നിട്ട് വാടകണം. അതായത് ഒരുപാട് ഇത്രയും പൊക്കി സംസാരിക്കാൻ പാടില്ല. മാക്സിമം ഒരു 3 സെന്റിമീറ്റർ മാത്രമേ ഇങ്ങനെ വാലക്കാവൂ. അങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സംസാരം സെറ്റായി. അപ്പോൾ വൈറലാവാനുള്ള ആദ്യത്തെ ടിപ്പ് അതാണ്, സംസാരം അളന്നിട്ട് റെഡിയാക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേരാണ്. അതായത് നിങ്ങൾ അഖിൽ, അമൽ, സുമേഷ് ഇങ്ങനെയുള്ള പേരുകളൊന്നും ചെയ്യരുത്. കാര്യം എല്ലോളം തിരി ബീജവും വരും. അതുകൊണ്ട് ഒന്നെങ്കിൽ നമ്മുടെ ഹിന്ദി ബോളിവുഡ് സിനിമകളിലെ നടന്മാരുടെ പേരോ അല്ലെങ്കിൽ കാശാറ വീട്ടിലെ പട്ടിയുടെ പേരോ ഇടണം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഹൂം വിത്ത് മീന. അപ്പോൾ അതിനിപ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ 2 ക്യാപിറ്റൽ ലെറ്റർ ഇനിഷ്യലാക്കണം. നമ്മുടെ പേരിൻ്റെ ഇനിഷ്യൽ മാറ്റി 2 ഇനിഷ്യലാക്കിയാൽ മതി, പേരിൻ്റെ രീതിയിൽ സെറ്റായി. അതിപ്പം എൻ്റെ ചാനൽ ഹൂം വിത്ത് മീ WHU അല്ലാതെ വേണ്ട, എൻ്റെ പേര് മതി. എൻ്റെ പേര് ഭാഗത്തിന് ആകാശ് എന്നാ. അപ്പോൾ ആകാശിൻ്റെ എയും കെയും എൻ്റെ ഇനിഷ്യൽ ഇനി തൊട്ട്. അപ്പോൾ AK ആഷ് അങ്ങനെയാണ് എൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ പേര് ട്രെൻഡിങ് ആയി, AK ആഷ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പേരും ട്രെൻഡിങ് ആയി. ഇനി അടുത്ത് നമ്മുടെ അപ്പിയറൻസാണ്. ഒന്നുമില്ല, ഒന്നും വേണ്ട, ഒരു തൊപ്പി, പിന്നെ ഒരു കണ്ണാടി. കണ്ണാടി ശ്രദ്ധിക്കേണ്ട ഒരു ഒന്നേ കറുപ്പോ അല്ലെ വേറെ കളറോ. ഒരു കാരണം വെച്ചാൽ ചുവപ്പ് മഞ്ഞ വരില്ല, അവിടെ ചിലർ എള്ളോളം തിരി BGM ഇടും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി തഗ് ഫീൽ കൊടുക്കാനായിട്ട് എന്തെങ്കിലും മാലയൊക്കെ ഇരിക്കും, അതൊക്കെ എടുത്തിട്ട് കടുത്തിടണം. തലയല്ല, കുറച്ചുകൂടി തഗ് ലൈഫ് കിട്ടും. ഇട്ടിട്ട് കാണിച്ചു തരാം. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു ഒഫീഷ്യൽ തഗ്ഗറായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഹൈടെക് ആയിട്ട് ദുഷിക്കാം. അപ്പോൾ എനിക്ക് ഈ മാല വേണ്ട, വീട്ടിലെ പട്ടിക്കുട്ടിക്ക് വേണ്ടി മേടിച്ചു വേണം, അതവിടെയാണ് ഉണ്ടാക്കി. അടുത്തായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീവീടിന്റെ സൗണ്ടാണ്, പിന്നെ ഈ BGM, അതിൻ്റെ കൂടെ തന്നെ പാത്രത്തിൽ കിണ്ണം വെച്ച് കൊട്ടുന്ന അല്ലെങ്കിൽ സ്പൂൺ വെച്ച് കൊട്ടുന്ന ഒരു BGM. ഈ 3 BGM മാത്രം മതി, വേറെ തപ്പി എങ്ങും പോണ്ട, വേറെ മ്യൂസിക് ഒന്നും ഡൗൺലോഡ് ചെയ്യണ്ട. ഈ 3 സൗണ്ട് മാത്രം മതി, നിങ്ങളുടെ മ്യൂസിക് വരണം. ഈ മെയിനായിട്ട് ഈ BGM യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പൊട്ടനാവുന്ന സ്ഥലത്തും, ഒന്ന് മാസ് പറയുന്നിടത്തും. നമ്മൾ റോക്കി ബായ് ആവുന്നിടത്തും പൊട്ടനാവുന്നിടത്തുമാണ് ഈ 2 BGM ഇടുന്നത്. അയാളുടെ സ്ഥലത്താണ് വീഡിയോ മുന്നോട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവാം. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. ആദ്യമായിട്ട് അതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് കസേരയിൽ ഇങ്ങനെ ഞൂന്ന് ഞൂന്ന് വരണം. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേട്ടാവളിയനൊക്കെ കൂട്ടി നടക്കി ഇങ്ങനെ ഇറങ്ങി വരും തിരിച്ചു, ഇറങ്ങി വരും തിരിച്ചു, നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കണ്ണാടി ഇങ്ങനെ താഴേക്ക് വരുത്തണം, മേലോട്ട് വെക്കണം, താഴേക്ക് വരുത്തണം, മേലോട്ട് വെക്കണം, ഇങ്ങനെ ഇങ്ങനെ ആയി കൊടുക്കണം. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ 3rd, അതാണ് മെയിൻ വൈറലാവുന്ന ടിപ്പ്, നമ്മുടെ വൈറൽ ബോഡി ലാംഗ്വേജ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. വിട്ട് കളയണം, കൈ ശരിയല്ല അതുകൊണ്ടായിരിക്കും. വിട്ട് കളയണം, കണ്ടില്ലേ, ഇതാണ് നിങ്ങളുടെ മാസ് ഡയലോഗും മെയിനായിട്ടുള്ള ബോഡി ലാംഗ്വേജും. അതുപോലെ തന്നെ ചീവീടിന്റെ സൗണ്ടും, പിന്നെ ഈ സൗണ്ടും ഈ സൗണ്ടൊക്കെ യൂസ് ചെയ്യേണ്ടത് അവിടെയെന്നും ഇപ്പൊ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കൂട്ടണം, എന്നാലും കൂടുതൽ സമയം കുറച്ചാണ് സംസാരിക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടനാണ്. അതായത് ആരെന്ത് കാണിച്ചാലും നമ്മളത് ഇങ്ങനെ നോക്കിയിരിക്കണം. അതായത് മരിച്ചുപോയ അപ്പൂപ്പന്റെ ഫോട്ടോ കൊണ്ടുവന്ന് ആരെങ്കിലും വെച്ച് കാണിച്ചാലും കുറച്ചുപേർ ഇങ്ങനെ നോക്കിയിരിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാസ് ഡയലോഗ് ആണ്, ഇത് എന്തുവിടെ കാണിക്കുന്നേ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഇടയ്ക്ക് ചിരിയുണ്ടേ.
നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് കേട്ടോ സത്യമായിട്ട് മനസ്സിലായില്ല. സത്യമായിട്ട് മസ്റ്റാണ്, സത്യമായിട്ട് സത്യമായിട്ട് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഈ പൊട്ടനാണ്, ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വീഡിയോയുടെ കണ്ടന്റാണ്, അതിന് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ഒരു ക്ഷാമവുമില്ല. കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷിക്കുക, അതായത് നമ്മുടെ ഈ അപ്പുപ്പന്മാരൊക്കെ ചായക്കടയിലൊക്കെ ഇരുന്നും അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരൊക്കെ ദുഷിക്കത്തില്ലേ, അതുപോലല്ല ഇത് ന്യൂ ജനറേഷൻ ദുഷിപ്പാണ്, അതായത് ഹൈടെക് ആയിട്ടിരുന്ന് ദുഷിക്കുക. അവർ ചെയ്യുന്ന കാര്യം തന്നെ നമ്മൾ ഹൈടെക് ആയിട്ട് ഇന്റർനെറ്റിൽ നിന്ന് ഒരു വീഡിയോ കണ്ടുപിടിച്ചിട്ട് ചുമ്മാ അതിനെ എല്ലാം ദുഷിക്കുക. എന്നിട്ട് അതിന് കുറച്ച് ഫാഷൻ പേരാണ് റോസ്റ്റിംഗ്. സംഭവം സൂപ്പറാണ്, അടിപൊളിയാ, ടിപ്പിക്കൽ മലയാളിയുടെ നല്ലതായിട്ട് രസിക്കുന്ന സംഭവമാണ്, എനിക്ക് നല്ല മനസ്സും കിട്ടുന്നുണ്ട് ഇപ്പം. പിന്നെ വീഡിയോസിനൊന്നും ഒരു ക്ഷാമവും ഇല്ല, അതായത് നിങ്ങൾ വീഡിയോ ക്യാമറയെ നോക്കി പിടിച്ചുകൊണ്ട് നാട് നീളെ ഓടുവോ ഒന്നും വേണ്ട, കുത്തിയിരുന്ന് കണ്ടന്റ് ആലോചിക്കൊന്നും വേണ്ട. ആരെങ്കിലുമൊക്കെ ടിക്ടോക്കോ അതോ ഇതോ ഒക്കെ വൈറലാവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് അയച്ചു തരൂ എന്ന് മാത്രം വീഡിയോയുടെ അവസാനം പറഞ്ഞാൽ മതി. ഇഷ്ടം പോലെ ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടേയിരിക്കും, അത് വെറുതെ കാണുക, ദുഷിക്കുക, ഇരുന്ന് ദുഷിക്കുക, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിനെ കുറച്ച് ഡെക്കറേഷൻ കൊടുക്കാനാണ്. അപ്പം ആശാൻ ഒരു സ്റ്റാൻഡൊക്കെ അവിടെ വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ സംഭവമൊക്കെ ഉള്ള, പക്ഷെ എനിക്കത് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. കാര്യം അവ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്, അതേപോലെ ടിക്ടോക്ക് കേൾക്കാനായിരിക്കും. പിന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ ഈ സൗണ്ടൊക്കെ തന്നെ റെക്കോർഡ് ചെയ്യുന്ന ധാരാളമാണ്. പിന്നെ ഈ മൈക്കിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം സംഭവം ഒരു ഡെക്കറേഷന് വേണ്ടി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഡെക്കറേറ്റ് ചെയ്യാം, അത് ഇല്ലാതെ വീഡിയോ വൈറലാവാതിരിക്കണ്ട. അപ്പൊ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ എന്റെ മൈക്കില്ല, അതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്നത്. ചേട്ടനാണ് എന്നെ ഈ ആശയം പഠിപ്പിച്ചത്. അതുപോലെ ഒരു നമ്മുടെ വീട്ടിലെ ഇത് തൂക്കുന്നതാണ്, എടുത്ത് തൂക്കുന്നതാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് ഇതിന്റെ മേൽഭാഗം ഒന്ന് ഊരി ഇങ്ങനെ എടുക്കുക, ഇതിങ്ങോട്ട് എടുക്കുക, ഇങ്ങനെ ഊരി എടുക്കുക. എന്നിട്ട് എന്റെ മുകളിൽ ഞാനാണെങ്കിൽ കൂട്ടാൻ്റെ വെച്ചാൽ കോപ്പറായത്, ഇനി ഇതെന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നും. ഇങ്ങനെ എങ്ങനെയെങ്കിലും ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കോപ്പറുടെ കവറാണേ, ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി. നമ്മുടെ മൈക്ക് റെഡി ആയിട്ടുണ്ട്, ഇനി ഇതിങ്ങനെ അങ്ങ് സെറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഇരിക്കണം. അപ്പം ഈ കവറില്ലാത്തൊരു വിഷമിക്കേണ്ട, സോപ്പൊട്ടിയാണ് പെയിന്റ് അടിച്ച് വെച്ചാലും മതി. നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തോട്ട് നോക്കി ഇങ്ങനെ പറയണം. പിന്നെ നമ്മൾ സംസാരിക്കേണ്ട, ഇതിനകത്തോട്ട് നോക്കിയാണ് മാസ് ഡയലോഗ് അടിക്കേണ്ടത്, ക്യാമറയിലല്ല, ഇതിനകത്തോട്ട് നോക്കിയാണ് നമ്മൾ മാസ് ഡയലോഗ് അടിക്കേണ്ടത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറലാവാൻ വേണ്ടുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടിപ്പാണ്, അതായത് നമ്മുടെ വൈറൽ മീം ഇമേജ്, അതായത് വൈറൽ മീം എക്സ്പ്രഷൻസ് ആണ് കുറച്ച് നമ്മളെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ടിക്ടോക്കിൽ ഇങ്ങനെ വൈറലാകാൻ വേണ്ടി ഓരോരോ എക്സ്പ്രഷനൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ മോന്തയ്ക്ക് അത്യാവശ്യം ചേരുന്ന ആ എക്സ്പ്രഷൻ നമ്മളിങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ മോന്തയിലോട്ട് വെച്ചാൽ പിടിപ്പിക്കണം. അതായത് ഏകദേശം ഹോമോസീപ്പിയൻസ് ഒറാങ്ങൂട്ടാനൊക്കെ ഇരിക്കുന്നവരാണ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് പിറ്റേന്നോട്ട് തന്നെ മുട്ടന്മാരിലാവും. അതായത് നമ്മുടെ ട്രോളഞ്ചാട്ടന്മാരെല്ലാം അത് മീമാക്കും, നിങ്ങൾ സൂപ്പറായിട്ട് ഒരു മീം ഇമേജ് ആയിട്ട് മാറും. പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറോ എൻജിനീയറോ അല്ല ആണെങ്കിൽ 10,000 രൂപയുടെ മുകളിലോട്ടുള്ളത്, 10,000 രൂപയ്ക്ക് മുകളിലോട്ടുള്ള കൂളിംഗ് ഗ്ലാസ്, തൊപ്പി ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഡോക്ടറൊന്നും അല്ല, അതുകൊണ്ട് എനിക്ക് 50 രൂപയുടെ ഗ്ലാസ് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഡോക്ടറോ എൻജിനീയറോ ആയിട്ടുള്ളവർ അങ്ങനെയുള്ള ലോക്കലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യരുതെന്നാണ് നമ്മുടെ വൈറൽ ടിപ്പ് മറ്റാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ചിരിയ, അതായത് വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ കൂടെ ഒരു പുച്ചു ഇട്ട് കൊടുക്കണം, അതായത് ഇങ്ങനെ ഈ ഒരു സംഭവം. ഇത് നമ്മുടെ വീഡിയോയുടെ മെയിൻ ഐറ്റം, അതായത് ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇട്ട് തരുമ്പോൾ അത് കണ്ടിട്ട് അതിനെ ഇങ്ങനെ നോക്കി നമ്മൾ മറ്റേ പറഞ്ഞ പൊട്ടനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് വൈറലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയമല്ല, ഉറപ്പായിട്ടും ആവും. കാര്യം മെയിൻ ഇതിലെ കണ്ടന്റ് തന്നെയാണ് ദുഷിപ്പ്. ഇത് പറഞ്ഞപ്പോൾ എനിക്കും ഇപ്പം മാനസികമായിട്ട് വളരെ സന്തോഷവും സുഖവും കിട്ടുന്നുണ്ട്. ടിപ്പിക്കൽ മലയാളി, നല്ല രസമാണ് സത്യം, സത്യമായിട്ട് നല്ല സത്യം സത്യം നല്ല രസമുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്യുന്നതിലൂടെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളൊരു വൈറൽ പീസായിട്ട് മാറിയിരിക്കുകയാണ്.
അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോ ഞാൻ എന്റെ ചാനൽ ആക്ച്വലി ഒരു ഹെൽത്ത് ചാനലാണ്, ഹെൽത്ത് ഫിറ്റ്നസ് വർക്ക്ഔട്ട് അതോട് റിലേറ്റ് ചെയ്ത ചാനലാണ്. അപ്പോ ഇത് ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. പിന്നെ എനിക്ക് വ്യൂവേഴ്സിന്റെ അടുത്താണ് ആദ്യം പറയാനുള്ളത്, അതായത് ഫുക്രു ആർമി, രജിത് ആർമി, അതുപോലെ പുതിയ ഏതെങ്കിലും ആർമി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിനകത്ത് വന്നിട്ട് പൊങ്കാല കിട്ടും. പക്ഷെ റിപ്പോർട്ടൊന്നും ചെയ്ത് എന്റെ ചാനലിൽ കൂട്ടിക്കരുത്. കാര്യം കുറച്ച് കഷ്ടപ്പെട്ടിട്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഒരു 10-20 വീഡിയോ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കയറി കാണുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ ഫർദർ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഒരു കാര്യം മറന്നുപോയേ, അതായത് നിങ്ങൾ ബൈ പറയുമ്പോൾ ഒരു കാരണം വെച്ചാലും ഇതേപോലെ ട്രാൻസ് രീതിയിൽ പറയരുത്, വളരെ മിതമായിട്ട്. അപ്പോ എല്ലാവർക്കും മതി മതി മച്ചാ പറഞ്ഞ 14 ക്ലാസ് പഠിച്ചാൽ മതിയായിരുന്നു.